Hi, good to go. Ella worker, younger matter video like a sogadam. In the thing, younger video, carrying a video day, baki and a pulimatu and the younger jerichu pin poyaka and younger kuduma video on the pogamina. An angler pulbath weedly carilla, pinangle poyaka video to povena. A mean could in a la oracona, a orangi as owned to be navala, adoned to be a weedy care and a capada as owned to jerichu, and now poyaka a weedy load to pogamina. Angane number poyaka gentle letty. അവിടെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയെ നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ നമ്മുടെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു. ഇവിടെ വന്നുടനെ മീനു അവിടെ ചെന്നിട്ട് ബലൂണൊക്കെ എടുത്ത് കളി തുടങ്ങി. അവിടെ നമ്മൾ കൊണ്ട് നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ബലൂണൊക്കെ കൊണ്ടുവന്നായിരുന്നു. മീനൂട്ടി അവിടെ നിന്ന് എത്തിയപ്പോൾ തന്നെ പിന്നെ ഉണന്ന് പിന്നെ പിറവൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ രണ്ട് ബലൂണ് അവളെ ചേട്ടൻ കൊടുത്തത് അതെടുത്ത് കളിച്ചുവരുന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു മീനൂട്ടി വയലിൽ പോവാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി വയലിലോട്ടൊക്കെ പോയിട്ട് അപ്പോഴും മഴയൊക്കെ പെയ്തപ്പോൾ അവിടെ നല്ല വെള്ളമൊക്കെ ആയെന്നമ്മ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് വയലിലോട്ട് പോവുകയാണ്. അങ്ങനെ മീനുക്കുട്ടിയും അങ്ങനെ നല്ല സന്തോഷത്തോടെ നമ്മൾ പോവുകയാണ്. മുമ്പ് നമ്മൾ വീഡിയോ എടുക്കാൻ പോയ സമയത്തൊന്നും അവിടെ തോട്ടിലൊന്നും വെള്ളമൊന്നും ഇല്ലായിരുന്നു, വരണ്ടാണ് കിടന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അവിടെ ചെന്നിട്ട് മീനുവിന് ഡാൻസ് കളിക്കണം എന്ന് തന്നെ. അങ്ങനെ മീനു അവിടെ നമ്മളെ പാടശേഖര സമിതി എന്ന് പറഞ്ഞൊരു സമിതിയിലെ ഓഫീസുണ്ട്, അതിൻ്റെ അവിടെ മീനുവിന് ഡാൻസ് ഒക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വയലിൻ്റെ ഭാഗത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മളവിടെ കുറേ നേരമൊക്കെ നിന്ന് കണ്ടു. നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ടായിരുന്നു. വൈകുന്നേര സമയത്ത് ഇവിടെ പോയിരിക്കാനൊക്കെ നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ വയലൊക്കെ എന്ന് പറഞ്ഞത് എല്ലായിടത്തും കുറഞ്ഞൊക്കെ കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴത്തെ കുട്ടിയേക്കും വരും തലമുറയ്ക്കൊന്നും വയൽ എന്തെന്നൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് മീനിനിടയ്ക്ക് നമ്മളിങ്ങനെ വയലൊക്കെ കൊണ്ട് കാണിച്ചൊക്കെ കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് തോട്ടിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു മീനു. അങ്ങനെ തോട്ടിലിറങ്ങിയാണ് മീനു. തോട്ടിൽ വന്ന് തോട്ടിൽ ഇറങ്ങിയില്ല, മുമ്പാണെങ്കിൽ ഇവിടെ ഇറങ്ങുമായിരുന്നു. അപ്പം ഇപ്പം പിന്നെ നമ്മൾ ഇറക്കിയില്ല തോട്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വയലിൽ ഇറങ്ങി, വയൽ ഭാഗത്തോട്ട് അതിൻ്റെ കൃഷിക്ക് വേണ്ടി എടുത്തിട്ടേക്കുന്ന സ്ഥലത്തോട്ട് ഇറങ്ങി. അവിടെ നിന്ന് മീനു കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവണ്ടാരത്ത് മുടിപ്പൊരു ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവിടെ അവിടെ ചൂണ്ടിക്കാണിച്ച് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ അവിടെ നിന്ന് വയലിലെ സെൻറ്റർ ഭാഗത്തു നിന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് വര സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്, ഒരു പുതുവീട് ഗണപതി എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഞാൻ മേലെ കയറി നമ്മൾ ഞാൻ വയലിനകത്തുനിന്ന് നേരെ ഞാൻ തോട്ടിൻ്റെ ഭാഗത്തോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഇതായി കാണുന്നതാണ് നമ്മുടെ പാടശേഖര സമിതി, മീന്താങ്ങി പാടശേഖര സമിതി കൊടുവഴൂർ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് ഈ കാണുന്ന വയലുകളെല്ലാം. ഈ വയലിലത്തേക്കുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, മെഷീൻ സാമഗ്രികളെല്ലാം ഈ കെട്ടിടത്തിനകത്തുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കഴിയാതെ ഒരുപാട് നാൾ ഒതുക്കിയിട്ട കാലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ. ഇത് ഓപ്പറേറ്റർമാരെ കിട്ടാതെ കുറേ കാലം അങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴ് ഇവിടെ നിന്നൊക്കെ ആളിനെ കൊണ്ടുവന്ന് ഇപ്പോഴ് കൃഷിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴൊരിക്കെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വയലിൻ്റെ അക്കരെ ഭാഗം എന്ന് പറയുന്നത് കൊടുവഴഞ്ഞൂരാണ്. അതായത് നമ്മളെ സ്കൂള് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. വയൽ വഴി നടന്ന് നമുക്ക് അക്കരെ പോകാം. വെള്ളമാണെങ്കിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ റോഡ് അനുവദിച്ച് കിടക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ ആയിട്ടില്ലെങ്കിൽ എളുപ്പമാണ് ഈ ഇതിന്റെ അക്കരെ പോകാനായിട്ട്. ഷോർട്ട് കട്ട് വഴിയാകും ഇവിടെ ഉണ്ട്, ഇവിടെ പണി തെങ്ങി. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അങ്ങനെ നമ്മള് വയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു കയറി പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് ട്യൂബ് നമ്മുടെ ലൈറ്റൊക്കെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടോ പോസ്റ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യയായി, പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നു. മീനു പിണങ്ങിയാ പോയതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ കയറി വരണ്ട വെള്ളം വെള്ളത്തിലുണ്ടാക്കിയിടണം സമ്മതിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയാണ് അവൾ. അതുകൊണ്ടാണ് അവള് മുമ്പേ ഓടി അങ്ങ് കയറി പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് അമ്മ പപ്പായ അരിഞ്ഞുകൊണ്ട് വെച്ചു. പപ്പായ അറിയാലോ, നല്ല രുചിയുള്ള നല്ല മാതിരിക്ക് നല്ല അടിപൊളി പപ്പായ. അങ്ങനെ മീനൂട്ടിക്ക് പപ്പായ കൊടുത്ത് അതിനുശേഷം നമ്മളെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വരിക്കച്ചക്ക ഇവിടെയൊക്കെ ഇങ്ങനെ വരിക്കച്ചക്ക എന്നാണ് പറയണത്. അങ്ങനെ നമ്മളത് എടുത്ത് അത് വൃത്തിയാക്കി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവന് അമ്മ അവിടെ ചക്കക്കുരു
അച്ഛൻ മരിച്ചിനി വൃത്തിയാക്കാൻ പോയി, മരിച്ചിനി വേവിക്കാന്ന് പറഞ്ഞോണ്ട് അച്ഛനും പോയി. മീനുകുട്ടി അവിടെ കുറച്ച് പൂവും അവള് തലയിൽ വെച്ചിരുന്ന മുല്ലപ്പൂവും അവിടെ തോരൻ വെച്ചോണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളവിടത്തെ ടിപ്പു ഇതെല്ലാം നോക്കി വെളിയിൽ അങ്ങനെ ഇരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് മരിച്ചിനെയൊക്കെ റെഡിയായി, നമ്മള് വന്ന് മരിച്ചിനിയും ചമ്മന്തി തേങ്ങാ ചമ്മന്തിയാണ് നമ്മള് കഴിച്ചു. ഇങ്ങനെ ഇന്ന് കട്ടയില്ല കേട്ടോ, ഇന്ന് കഞ്ഞിവെള്ളമാണ്. നമ്മള് അടിപൊളിയായിട്ട് അവിടെ ഇന്ന് ആഹാരമൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി തന്നെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവും കേട്ടോ. അതെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല, കാരണം പട്ടി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിന് രാവിലെ ജോലി കൂട്ടി ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ട് നമ്മൾ പോകാന്ന് വിളിച്ചു. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു ആട്ടോ വിളിച്ചിട്ട് ആട്ടോ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പിന്നെ നേരെ നടന്നു ജംഗ്ഷനിലോട്ട്, ആട്ടോ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാം, പക്ഷേ ആട്ടോ കിട്ടിയില്ല. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അനിയനൊരു ഓട്ടം വന്ന, അതുകൊണ്ട് കാർ എടുത്തുകൊണ്ടാവും പോയായിരുന്നു. അപ്പോൾ തിരിച്ച് എപ്പോഴെത്തുമെന്ന അവർ കറക്റ്റ് സമയം അറിഞ്ഞുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയൻ വന്നു. അങ്ങനെ ഞങ്ങൾ പുളിമാത്ത വീട്ടിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ രാത്രി ഒരു ഏകദേശം 9:30 അല്ലേ കേട്ടോ നമ്മൾ പുളിമാത്ത നിന്നപ്പം. ഞങ്ങളപ്പം 9:30 ഇപ്പം അങ്ങനെ നമ്മളെ പുളിമാത്ത വീട്ടിൽ എത്തി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.